ഇശംസിഹായുള്ള സഹോദരി സഹോദരന്മാരെ, സിറുമലബാർ സഭയിലെ ഇടുക്കി രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ അഭിമന്യ മാത്യു ആനിക്കുഴികട്ടിൽ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിരഹത്തിൽ വേദനിക്കുന്ന രൂപത അധ്യക്ഷൻ അഭിമന്യ ജോൺ നെല്ലിക്കുന്നൽ പിതാവിനും വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരി സഹോദരന്മാർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും രാമനാഥപുര രൂപതയുടെ ദുഃഖവും അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഞാൻ നേരിയാണ്. ഇടുക്കി രൂപതയും രാമനാഥപുര രൂപതയും അതിർത്തിപരമായിട്ട് ഒന്നിച്ചു കിടക്കുന്ന രൂപതകളാണ്. തമിഴ്നാട്ടിലാണെങ്കിലും രാമനാഥപുര രൂപതയുടെ അതിർത്തി ഇടുക്കി രൂപതയുടെ അതിർത്തിയുമായിട്ട് സന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അയൽപ്പാർക്കക്കാരായിട്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ മുന്നോട്ട് പോകുന്നത്. അയൽപ്പക്ക സ്നേഹത്തിൻ്റെ പേരിൽ ഇടുക്കി രൂപതയിൽ നിന്ന് രാമനാഥപുര രൂപതയിലേക്ക് ലഭിച്ച ദൈവവിളികളെക്കുറിച്ചൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അന്നത്തെ മൈനസ് മൈനർ ഡയറക്ടർ മംഗളശ്ശേരിച്ചൻ്റെ താല്പര്യപ്രകാരം ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ നിർദ്ദേശത്തോടു കൂടി തന്നെ രാമനാഥപുര രൂപതയിലേക്ക് കുട്ടികളെ സെമിനാരിയിൽ ചേരാൻ പറഞ്ഞു വിട്ടത് ഇന്ന് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മാത്രമല്ല, രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന് ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബിഷപ്സ് ഹൗസിലെ അച്ഛന്മാരോട് കൂടി വണ്ടിയെടുത്ത് രാമനാഥപുരം കത്തീഡ്രലിൽ എൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്. വളരെ താല്പര്യത്തോടു കൂടി രാമനാഥപുര രൂപതയുടെ അവസ്ഥയും ശ്രേയസ്സുമൊക്കെ നേരിട്ട് കാണാനും അന്വേഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം കാണിച്ച വലിയ താല്പര്യം, അദ്ദേഹത്തോട് ചേർന്ന് കൂടെ വന്ന അച്ഛന്മാരുടെ താല്പര്യം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ആനിക്കുഴിക്കാട്ടിൽ പിതാവ് വളരെ ആത്മാർത്ഥമായി രൂപതയെയും സഭയെയും സ്നേഹിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പ്രധാനമായി രണ്ട് മേഖലകളിൽ അദ്ദേഹം ഒരു തരത്തിലെ വിട്ടുവീഴ്ചയും തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകരുടെ നൊമ്പരങ്ങളും ആവശ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആർക്കുമെതിരെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയുന്നൊരു ഒരു മനോഭാവം. കർഷകരുടെ വേദനകളും നൊമ്പരങ്ങളും നെഞ്ചിലേറ്റി സ്വന്തം വേദനകളായി സ്വീകരിച്ച പിതാവ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, ആർക്കുമെതിരെ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ എന്തും പറയാനായിട്ട് ഒരു മടിയും കാണിക്കാത്തൊരു പിതാവ്. അത്രമാത്രം ആത്മാർത്ഥമായി കർഷക ജനതയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇടുക്കി രൂപത മാത്രമല്ല ഇടുക്കി ജില്ലയുടെയും ഒക്കെ പൊതുവായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി, സമഗ്രമായിട്ടുള്ള ശ്രേയസ്സിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഒരു പിതാവാണ് ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. ഞാൻ നന്ദിയോടുകൂടി, താല്പര്യത്തോടുകൂടി, അഭിമാനത്തോടുകൂടി പിതാവിനെ ഓർക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പിതാവ് KCBC യുടെയും അതുപോലെ സിനഡിൻ്റെയൊക്കെ ഫാമിലി കമ്മീഷൻ ചെയർമാനൊക്കെ ആയിരുന്നു ഒരിടയ്ക്ക്. ആ അവസരത്തിലൊക്കെ കുടുംബങ്ങളെക്കുറിച്ച് ചർച്ച വരുമ്പോൾ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടുകൾ, പരസ്യമായിട്ട് കുടുംബങ്ങളെ വളർത്തുന്നതിന്, ക്രിസ്തീയ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന്, ക്രിസ്തീയ കുടുംബങ്ങളിൽ പെട്ടവർ ഒരു തരത്തിലും വഴിതെറ്റിപ്പോകാതെ ക്രിസ്തീയതയോൾ വളർന്ന് വലുതാകണമെന്ന് ആഗ്രഹിച്ചൊരു പിതാവ്. അപ്പോൾ ആ കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആ ക്രിസ്തീയ കൂട്ടായ്മയ്ക്കും കെട്ടുറപ്പിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും നിരക്കാത്ത രീതിയിലുള്ള പ്രവണതകൾ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന ഒരു പിതാവ്. അങ്ങനെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, കുടിയേറ്റ കർഷകരുടെ ശ്രേയസ്സിന് വേണ്ടി ഇടുക്കി രൂപതയുടെ മാത്രമല്ല ഇടുക്കി ജില്ലയുടെയും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്ര അധ്വാനിക്കുകയും ശബ്ദമുയർത്തുകയും അങ്ങനെ ആത്മാർത്ഥമായി മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരു പിതാവാണ് നമ്മുടെ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള മാതൃകകൾ, പ്രചോദനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പൊതു നന്മയ്ക്ക് വേണ്ടി, രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ എല്ലാം നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ശക്തി പകരുന്ന ഒരു ഉപകരണമായി തീരട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് രൂപതയ്ക്ക് വേണ്ടി, ഇടുക്കി രൂപതയ്ക്ക് വേണ്ടിയും പിതാവിന് വേണ്ടിയും അതുപോലെ തന്നെ ജനതയ്ക്ക് വേണ്ടിയും
തുടർന്നും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതൃകകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആവശ്യമുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. ഒരിക്കൽ കൂടി രാമനാഥപുര രൂപതയുടെ അനുശോചനങ്ങൾ ഇടുക്കി രൂപത അധ്യക്ഷനും ഇടുക്കി ദൈവജനത്തിനും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. യേശുവിൻ്റെ സ്തുതിയായിരിക്കട്ടെ. ആമേൻ.